നമസ്കാരം കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരത്തെ എസ് കെ ആശുപത്രി വിമുക്ത സൈനികർക്ക് സൗജന്യമായി ലഭിക്കേണ്ട ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവിട്ടിരുന്നത് എന്നാൽ ഈ വാർത്തയെ തുടർന്ന് ഈ എസ് കെ ആശുപത്രി ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുകയാണ് ഒരു മാസ്കിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ പുറത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയും കിട്ടുന്ന സെയിം മാസ്ക് അത് അറുന്നൂറ് രൂപയൊക്കെയാണ് ആ പതിനാറായിരം രൂപ പറഞ്ഞ് ഞാൻ ബവളം ഉണ്ടാക്കി ഇത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പതിനാലായിരം രൂപയ്ക്ക് അന്ന് ഓപ്പറേഷനോട് അനുബന്ധിച്ച് തന്ന ഒരു ഇരുപത് ഗ്ലൗസ് തന്നെ കോവിഡ് ടൈം ആയിരുന്നു എൻ്റെ ജീവൻ പോകില്ല പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഞാൻ ചെന്നപ്പോൾ എന്നോട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും അവർ ചികിത്സയ്ക്കായി ചോദിച്ചാൽ നൽകരുത് അതായത് എസ് കെ ഹോസ്പിറ്റലിൻ്റെ അനധികൃതമായി വിമുക്തവടന്മാരിൽ നിന്നും പൈസ ഈടാക്കുന്ന പരാതികളെ തുടർന്ന് കഴിഞ്ഞ തവണ ഞാൻ പ്രതികരിച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഇരുപത്തിനാലാം തീയതി ഒരു നോട്ടീസ് ഇറക്കി അവർ ഈ ചികിത്സയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞതും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വിമുക്തവടന്മാരുടെയും വിമുക്തപട സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇവർ നടത്തിയ എം ഒ വയലേഷൻ ഞങ്ങൾ പൊതു സമൂഹത്തിൽ തുറന്നു കാട്ടുകയും അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഓണുകളിൽ നിന്നും വന്നതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ ഇ സി എച്ച് എസ് ചികിത്സാ സംവിധാനം പുനഃസ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ലെറ്റർ അവർ റീജിയണൽ സെൻറ്റർ ഇ സി എച്ച് എസ്സിന് നൽകിയിരിക്കുകയാണ് ആ ലെറ്റർ പ്രകാരം മൂന്നാം തീയതി അതായത് ഇന്നു മുതൽ തന്നെ ഇ സി എച്ച് എസിൻ്റെ എല്ലാ സേവനങ്ങളും പുനഃസ്ഥാപിക്കുന്നു എന്നാണ് ആ പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കാരണം ഏകപക്ഷീയമായി എടുത്ത ഒരു നിലപാട് വിമുക്തവടന്മാർ പരാതിപ്പെട്ടതോടുകൂടി അവർക്ക് ചികിത്സ നൽകില്ല എന്നുള്ള ഒരു ഹുങ്ക് അതാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ആ കാര്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി വിമുക്തവടന്മാരുടെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിനൊരു മറുവശമുണ്ട് അതായത് ഇവർ നടത്തിയ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഇവർ വാങ്ങിയ കാശ് അതൊന്നും ഇതുവരെ തിരിച്ചു വിമുക്തവടന്മാർക്കോ പരാതിക്കാർക്കോ നൽകിയിട്ടില്ല അപ്പോൾ ആ ഒരു പരാതിയിൽ നിന്നും ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല ആ പരാതിയുടെ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാകും ഇന്നലെ മറ്റൊരു വിമുക്തപട സംഘടന നൽകിയ ഒരു പരാതിയിൻമേലൊരു അന്വേഷണവും സെൻറ്റോർ ഇ സി എച്ച് എസിൻ്റെ ഭാഗത്ത് നിന്നും ഡെല്ലിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മുപ്പത് ദിവസത്തിനകം തന്നെ അതിനൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് റീജിയൽ റീജിയണൽ സെൻറ്ററിനോട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ആ ഒരു രീതിയിലുള്ള അന്വേഷണം അങ്ങനെ പോകും അതല്ലാതെ തന്നെ മറുനാടനിൽ ഈ വാർത്ത വന്നത് മുതൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം മാവേലിക്കര ഞങ്ങൾ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്തെ പുറത്തെ ജില്ലകളിൽ നിന്ന് വരെ മുമ്പ് ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആളുകളുടെ പരാതികളുടെ ഒരു വമ്പൻ ശേഖരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കാരണം ഓരോരുത്തരും ഞങ്ങളെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് വാങ്ങിയ പണത്തിൻ്റെ രേഖകളടക്കം എല്ലാ കാര്യങ്ങളും അവർ കൈമാറി ഇതല്ലാതെ വേറൊരു കാര്യം എന്ന് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ എസ് കെ ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊസീജിയർ അത് ഞാൻ എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല കാരണം ഒരു പ്രത്യേക പ്രൊസീജറിന് വരുമ്പോൾ നോർമലി ഒരു സിവിലിയൻ ഇപ്പം നിങ്ങളാണ് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ ആ ചികിത്സയ്ക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് വെക്കുക ഫോർ എക്സാമ്പിൾ ആ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പകരം വിമുക്തവടന്മാരിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറാണ് സാധാരണ ഇപ്പോൾ ഒരു സി ജി എച്ച് എസ് റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ സിവിലിയനായ നിങ്ങൾക്ക് നൽകുന്ന ഒരു റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റ് ആയിരിക്കും സി ജി എച്ച് എസ് റേറ്റ് അല്ലെങ്കിൽ ഇ സി എച്ച് എസ് സ്കീമിൻ്റെ റേറ്റ് അതനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന അതിൻ്റെ തത്തുല്യമായ തുകയായിരിക്കണം ഈടാക്കേണ്ടത് പക്ഷേ അതിൽ നിന്നും ഇരട്ടി അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുന്നതായിട്ടും രണ്ട് ബില്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിലൊരു മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെൻറ് മണിയുണ്ട് സർക്കാരിൻ്റെ പൈസയാണോ ഓക്കെ എൻ്റെ പോക്കറ്റിൽ നിന്നാകുന്നില്ലെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ പൈസയെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവത്തിനകത്തുണ്ട് അപ്പോൾ ഈ കിട്ടിയ പരാതികളെല്ലാം നമ്മളിപ്പോൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പരാതികൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദമായി പിന്നീട് ഒരവസരത്തിൽ അത് പറയാം കാരണം അത് വ്യക്തമായി അത് എത്തേണ്ട ആൾക്കാരുടെ അടുത്ത് തന്നെ എത്തുകയും സൈനികർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ട് ആ ഒരു സംവിധാനം തന്നെ അവരുടെ പ്രതികരണവുമായി അല്ലെങ്കിൽ അവരുടെ നടപടികളുമായി മുന്നോട്ട് വരും ആ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്താം ഇനി രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നു മുതൽ അവിടെ ചികിത്സയ്ക്ക് പോകുന്ന വിമുക്തപടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും അവർ ചികിത്സയ്ക്കായി ചോദിച്ചാൽ നൽകരുത് ഇ സി എച്ച് എസ് വഴി നിങ്ങൾ റെഫറൽ വാങ്ങി അവിടെ പോവുകയാണ് എങ്കിൽ നിങ്ങളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ അപ്പോഴു തന്നെ നിങ്ങളതിനെ എന്തു ചെയ്യണം എതിർക്കണം രണ്ട് നിങ്ങൾ അനന്തപുരി സോൾജിയേഴ്സിനെയോ അതുപോലെ തന്നെ നിങ്ങൾ അംഗങ്ങളായ മറ്റേതെങ്കിലും വിമുക്തപട സംഘടനകളുണ്ടോ നിങ്ങളുടെ സംഘടനയിലെ ബന്ധപ്പെട്ട ആൾക്കാരെ ഉടൻ തന്നെ ഇക്കാര്യം അറിയിക്കണം ഒരു രീതിയിലും പൈസ നിങ്ങൾ നൽകരുത് നൽകാനുള്ള ഒരു പ്രൊഫഷനും ഇല്ല അവർ നിങ്ങൾ എന്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലും ദൈവം ദൈവീത് നിങ്ങൾ പൈസ നൽകരുത് രണ്ട് ഞങ്ങൾ ഈ വിമുക്തപട സമൂഹം തന്നെ ഒന്നായി ഒന്ന് ബഹിഷ്കരിച്ചാൽ തീരാവുന്ന ഹുങ്കു അഹങ്കാരമൊക്കെ ഈ ആശുപത്രികൾക്കുള്ളു അങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇതാദ്യമായി ഇങ്ങനെയൊന്നുണ്ടായത് കാരണം നമ്മളുടെ ഒരു കൂട്ടായ വിമുക്തപടം ഇപ്പോൾ എൻ്റെ ഒരു സംഘടനയ്ക്ക് മാത്രം ഞാൻ അവകാശപ്പെടുന്ന ഒരു വിജയമൊന്നും അല്ല ഇത് ഇത് ഈ ഒരു കാര്യത്തിന് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം വിമുക്തപടന്മാരോ അവരുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ അങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഇതൊരു പുതിയൊരു ദിശ നൽകുന്ന ഒരു സ പ്രതിഷേധം അല്ലെങ്കിൽ സമരമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കാരണം ഇങ്ങനെ ഒരു കൂട്ടായ ശ്രമമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ കാരണം ഇപ്പോഴവർ സ്വന്തം തീരുമാനത്തിൽ നിന്നും വെറും അഞ്ച് ദിവസം കൊണ്ട് പിന്നോട്ടവർ പോയതെന്തെന്നാൽ ഈ ഒരു സ്കീമില്ലാതെ ഇ സി എച്ച് എസ് എന്ന് പറയുന്ന ഒരു സ്കീമില്ലാതെ ഈ ഹോസ്പിറ്റലിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഞങ്ങളെക്കാലും വ്യക്തമായി അറിയാവുന്നത് അവർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയതെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവരുടെ സമീപനം ആത്മാർത്ഥമാണ് എങ്കിൽ ഇനി രൂപ പോലും അവർ വിമുക്തപടന്മാരിൽ നിന്ന് ഈടാക്കില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഞങ്ങൾ നൽകിയ പരാതിയും അതല്ലെങ്കിൽ അനുഭവസ്ഥരുടെ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നത് മറുനാടൻ എന്ന ഈ ചാനലിലൂടെയാണ് മറുനാടനിലെ ഈ വാർത്ത വന്നതും ഇതൊരു പൊതുസമൂഹത്തിൽ ചർച്ചയായതുമാണ് ഇത്രയും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചതെന്നാണ് ഞങ്ങളുടെ അനുമാനം എന്തായാലും വളരെ ക്രിയാത്മകമായി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ വിമുക്ത പടന്മാരുടെ വിഷയത്തിൽ ഇടപെടുകയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കപ്പെടുന്ന രീതിയിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത നൽകുകയും ചെയ്ത മറുനാടന് വിമുക്ത പടന്മാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം ചാനലുകളാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഒരു തുരുത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയാക്കപ്പെടുമ്പോഴാണ് ഇങ്ങനൊരു നടപടിക്ക് അവർ സ്വയം നിർബന്ധിതരാകുന്നത് അതിൽ എന്തായാലും മറുനാടൻ വഹിച്ച ഒരു പങ്കിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ